ഇന്ത്യയെ അടിക്കാൻ വജ്രായുധം പോലെ പാകിസ്ഥാൻ കണ്ട ആയുധമാണ് താലിബാൻ അതിനുവേണ്ടി താലിബാനെ വെള്ളവും വളവുമേകി വളർത്തി പടുവൃക്ഷമാക്കി എന്നാൽ വളർത്തി വലുതാക്കിയ പാകിസ്ഥാനെ തുടങ്ങി താലിബാൻ അതിർത്തിയിലെ ആക്രമണങ്ങൾക്ക് പിന്നാലെ പോലീസ് സ്റ്റേഷനുകളുടെ നിയന്ത്രണവും കൈക്കലാക്കി പാക് തഹരീഖ് താലിബാൻ പാകിസ്ഥാനിലെ അതിർത്തി പ്രദേശങ്ങളുടെ നിയന്ത്രണം കൈക്കലാക്കാനുള്ള ശ്രമങ്ങൾ താലിബാൻ ശക്തമാക്കിയിരിക്കുകയാണ് ഇത് പാകിസ്ഥാൻ ചോദിച്ചു മേടിച്ചതാണ് രാജ്യത്തെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഖൈബർ പാഖ് തൂൻഖയിലെ തന്ത്രപ്രധാനമായ ഒരു പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണം പാക് തെഹറിഖ് താലിബാൻ കൈക്കലാക്കി ആയുധധാരികളായ ഭീകരർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു സ്റ്റേഷനിൽ തടവിൽ സൂക്ഷിച്ചിരുന്ന തങ്ങളുടെ സഹപ്രവർത്തകരെ ഭീകരർ മോചിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ആയുധങ്ങളും ഇവർ കൈക്കലാക്കിയിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒൻപത് പേർ തങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് ഭീകരർ പറയുന്നത് വിമാനമാർഗം തങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാനുള്ള അവസരം ഒരുക്കിയാൽ ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഭീകരർ സമ്മതിച്ചിട്ടുണ്ട് ഇതിന് അധികൃതർ വഴങ്ങിയോ എന്ന് വ്യക്തമല്ല പ്രദേശത്തേക്ക് കൂടുതൽ പോലീസിനെയും സൈന്യത്തെയും എത്തിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ അതിർത്തി പ്രദേശങ്ങളുടെ നിയന്ത്രണം കൈക്കലാക്കാനുള്ള ശ്രമങ്ങൾ താലിബാൻ ശക്തമാക്കിയിട്ടുണ്ട് ഞായറാഴ്ച പുലർച്ചെ തെക്കൻ വസീറിസ്ഥാൻ ഗോത്രവർഗ ജില്ലയുടെ അതിർത്തിയിലുള്ള ലക്കി മർവാട്ടിലെ പോലീസ് സ്റ്റേഷൻ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ നാല് പോലീസുകാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ സർക്കാരുമായി ഏർപ്പെട്ടിരുന്ന വെടിനിർത്തൽ കരാറിൽ നിന്ന് ടി കഴിഞ്ഞ മാസം ഏകപക്ഷീയമായി പിന്മാറിയിരുന്നു തുടർന്ന് രാജ്യത്തുടനീളം അക്രമങ്ങൾ നടത്താൻ തങ്ങളുടെ പ്രവർത്തകരോട് ടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിർത്തിയിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ചമനിൽ താലിബാൻ നടത്തിയ ബോംബാക്രമണത്തിലും ആക്രമണത്തിലും ഏഴ് നാട്ടുകാരാണ് കൊല്ലപ്പെട്ടത് അങ്ങനെ ചെല്ലും ചെലവും കൊടുത്തു വളർത്തിയ പാകിസ്ഥാനെ തിരിഞ്ഞുകൊത്തുകയാണ് ഇന്ന് താലിബാൻ കുറച്ചു ദിവസം മുൻപാണ് പാക് സൈനികന്റെ തലയെറുത്ത് താലിബാൻ പ്രദർശിപ്പിച്ചത് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള ഖൈബർ പഖ്തൂൺകയിൽ വെച്ചായിരുന്നു ടിടി പി പാക് സൈനികനെ വധിച്ചതെന്ന് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള ഖൈബർ പക്തൂൺകയിൽ വെച്ചാണ് ടിടി പാക് സൈനികനെ വധിച്ചത് ഇതിനുശേഷം മൃതദേഹം മരത്തിൽ കെട്ടിത്തൂക്കുകയായിരുന്നു ശവസംസ്കാരത്തിൽ പങ്കെടുക്കരുതെന്ന് പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകുകയും ഭീഷണിക്കത്ത് അവിടെ വെക്കുകയും ചെയ്തിരുന്നു ബന്നു ജില്ലയിലെ ജാനി ഖേൽ പ്രദേശത്താണ് റഹ്മാൻ സമാൻ എന്ന സൈനികനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അഫ്ഗാൻ മാധ്യമ പ്രവർത്തകൻ സുഹൈബ് സുബേരി ഉൾപ്പെടെയുള്ളവരാണ് താലിബാന്റെ ക്രൂരതയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വിവരങ്ങൾ പങ്കുവച്ചത് സൈനികന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്താൽ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും പ്രാദേശിക ഭാഷയായ പഷ്തോയിൽ എഴുതിയ കത്തിൽ പറയുന്നു തിങ്കളാഴ്ച ബനു ജില്ലയിലെ ജാനിഖേൽ പ്രദേശത്തെ ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറി റഹ്മാൻ റഹ്മാനുള്ളയെയും മകൻ ഷാഹിദിനെയും ഭീകരർ വെടിവെച്ച് കൊന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പാക് ആക്ടിവിസ്റ്റ് മലാല യൂസഫ് സായിയുടെ പിതാവ് സിയാബുദ്ദീൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ ഇക്കാര്യം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു റഹ്മാൻ റഹ്മാനുള്ളയുടെ മൃതദേഹവും മരത്തിൽ കെട്ടിത്തൂക്കിയ നിലയിലായിരുന്നു പത്തു വയസ്സുള്ള ഒരു പെൺകുട്ടി മാത്രമാണ് ഈ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ അധികാരത്തിലേറ്റാൻ ചൂട്ടും കത്തിച്ചു മുന്നിൽ നിന്നത് പാകിസ്ഥാനാണ് അതേ പാകിസ്ഥാന് തലയ്ക്ക് മുകളിൽ വാളായി താലിബാൻ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്